കോൺഗ്രസിൽ പഴയതുപോലെ സീറ്റ് മോഹികളുടെ പരക്കം പാച്ചിൽ തുടങ്ങി. ഡൽഹിയിലും തിരുവനന്തപുരത്തുമായി ഓടി നടക്കുകയാണ് ഇക്കൂട്ടർ. മണ്ഡലത്തിലെ ജാതി സമവാക്യങ്ങളും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന്റെ വോട്ട് നിലവാരവും എല്ലാം എടുത്തുകൊണ്ടാണ് ഈ പരക്കം പാച്ചിൽ നടത്തുന്നത്. അതേസമയം നിയമസഭാ തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് കടക്കുകയാണ് യുഡിഎഫ്. 11-ന് മുന്നണി നേതൃയോഗം ചേർന്ന് ഘടകകക്ഷികളുമായുള്ള സീറ്റ് ചർച്ചയുടെ തീയതി നിശ്ചയിക്കും. ജനുവരിയിൽ തന്നെ സീറ്റും സ്ഥാനാർത്ഥികളെയും സംബന്ധിച്ച് ഏകദേശ ധാരണയുണ്ടാക്കാനാണ് ശ്രമം. തെരഞ്ഞെടുപ്പിനായി മുന്നണിയെ ഒരുക്കുന്നതിന് പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ യുഡിഎഫ് സംസ്ഥാന ജാഥ നടത്തും. ഫെബ്രുവരിയിൽ ജാഥ നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലൂടെയും കടന്നു പോകുന്ന തരത്തിൽ ആസൂത്രണം ചെയ്യുന്ന ജാഥ പര്യടനത്തോടെ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കമാകും. കൂട്ടായ നേതൃത്വം വേണമെന്ന കോൺഗ്രസ് ഹൈക്കമാൻഡ് നിർദ്ദേശം കണക്കിലെടുത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും ഒരുമിച്ച് നീങ്ങാനാണ് ധാരണ. ഉമ്മൻചാണ്ടി കോൺഗ്രസ് പ്രചാരണ സമിതി അധ്യക്ഷനാകണമെന്ന നിർദ്ദേശം ഹൈക്കമാൻഡ് മുന്നോട്ട് വച്ചിരുന്നു. പക്ഷേ ഇക്കാര്യത്തിൽ ഉമ്മൻചാണ്ടിയുടെ മനസ്സറിയാൻ മുല്ലപ്പള്ളി അദ്ദേഹത്തെ സന്ദർശിച്ചെങ്കിലും ഒരു സ്ഥാനവും ഇല്ലാതെ തന്നെ താൻ സജീവമാണല്ലോ എന്ന മറുപടിയിൽ ഉമ്മൻചാണ്ടി കൊതുക്കി. ആ മറുപടിയിൽ ഉറച്ചു നിൽക്കുകയാണ് അദ്ദേഹം. അതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എം പിമാർ രാജിവെച്ച് മത്സരിക്കേണ്ടതില്ലെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ് വിലക്കി. എം പിമാർക്ക് എം എൽ എ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ അനുമതി നൽകേണ്ടെന്ന് ഹൈക്കമാൻഡിൽ ധാരണയായി. പാർലമെന്റിൽ കോൺഗ്രസ് അംഗസംഖ്യ കുറയ്ക്കാനാവില്ല എന്നാണ് ഹൈക്കമാൻഡിന്റെ നിലപാട്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 52 സീറ്റ് മാത്രം നേടിയ കോൺഗ്രസിന് എം പിമാരെ തിരികെ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് അയക്കാനാവാത്ത സ്ഥിതിയാണ്. അത് ഹൈക്കമാൻഡ് വ്യക്തമാക്കുകയും ചെയ്തു. കേരളത്തിനൊപ്പം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ബംഗാൾ, അസം, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിലും ഇളവ് വേണ്ടെന്നാണ് നിലവിലുള്ള ധാരണ. എം പിമാരിൽ ചിലർ കേരളത്തിൽ മത്സരിക്കുമെന്ന സൂചനകൾ നേരത്തെ ഉണ്ടായിരുന്നു. പ്രധാനമായും കെ മുരളീധരന്റെയും കെ സുധാകരന്റെയും കൊടിക്കുന്നിൽ സുരേഷിന്റെയും പേരുകളാണ് ഉയർന്നു കേട്ടത്. ഒപ്പം അടൂർ പ്രകാശും ബെന്നി ബഹനാനും മത്സരിക്കുമെന്നും സൂചനകൾ ഉണ്ടായിരുന്നു. മുതിർന്ന നേതാക്കൾ മത്സരിച്ചാലേ ചില മണ്ഡലങ്ങളിലൊക്കെ വിജയസാധ്യതയുള്ളൂ എന്ന തരത്തിലുള്ള വാർത്തകളും വന്നിരുന്നു. അതുകൊണ്ടൊക്കെ എം പിമാർ അവിടങ്ങളിൽ മത്സരിക്കും എന്നായിരുന്നു ഉയർന്നു കേട്ട അഭ്യൂഹങ്ങൾ. അതേസമയം മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ജെ കുര്യൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവല്ലയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയാകുമെന്ന് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു. ഇത് സംബന്ധിച്ച് പാർട്ടി നേതൃത്വത്തിൽ ധാരണയായതാണ് സൂചന. മാർത്തോമാ സഭയുടെ ശക്തി കേന്ദ്രമായ മണ്ഡലത്തിൽ കുര്യനെ സ്ഥാനാർത്ഥിയാക്കുന്നതിന് സഭാ നേതൃത്വം പച്ചക്കൊടി കാട്ടിയിട്ടുണ്ട്. സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് കുര്യൻ സഭാ നേതൃത്വവുമായി കൂടിയാലോചനകൾ നടത്തിയതായി അറിയുന്നു. നിലവിൽ മാത്യു തോമസ് ആണ് തിരുവല്ല എം എൽ എ. രണ്ട് മാർത്തോമാക്കാർ തമ്മിൽ മത്സരിക്കുന്ന സാഹചര്യം ഒഴിവാക്കണമെന്ന നിർദ്ദേശം സഭാ നേതൃത്വം മുന്നോട്ട് വച്ചു. ഇതേ നിർദ്ദേശം ഇടതുമുന്നണി നേതൃത്വത്തിനും സഭാ നേതൃത്വം കൈമാറിയിട്ടുണ്ടെന്നാണ് സൂചനകൾ. 2006 മുതൽ മാത്യു ടി തോമസ് ആണ് തിരുവല്ലയിൽ നിന്നുള്ള നിയമസഭാംഗം. ഇക്കുറി മാത്യു ടി തോമസ് മത്സരിക്കുന്നില്ലെന്നും യുവജനങ്ങൾക്കായി മാറിക്കൊടുക്കുമെന്നാണ് അദ്ദേഹം തന്നെ നൽകുന്ന സൂചനകൾ. യു ഡി എഫിൽ ആയിരുന്ന കാലത്ത് കേരള കോൺഗ്രസ് മാണി വിഭാഗം സ്ഥിരമായി മത്സരിച്ചിരുന്ന സീറ്റാണ് തിരുവല്ല. 1991 മുതൽ കേരള കോൺഗ്രസിലെ ശക്തനായിരുന്ന മാമൻ മത്തായിയും അദ്ദേഹത്തിന്റെ മരണത്തെ തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 2003 എലിസബത്ത് മാമൻ മത്തായിയും തിരുവല്ലയുടെ പ്രതിനിധികളായി. 2006 കേരള കോൺഗ്രസിലെ വിക്ടർ ടി തോമസിനെ തോൽപ്പിച്ചാണ് മാത്യു ടി തോമസ് മണ്ഡലം തിരിച്ചുപിടിച്ചത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജോസഫ് പുതുശ്ശേരിയായിരുന്നു എതിരാളി. മാണി ഗ്രൂപ്പ് എൽ ഡി എഫിൽ എത്തിയ സാഹചര്യത്തിൽ തിരുവല്ല അവർക്ക് നൽകാൻ ഇടയുണ്ടെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. ഇതോടെ രണ്ട് മാർത്തോമ വിഭാഗക്കാർ മത്സരിക്കുന്ന സാഹചര്യം ഒഴിവാകുമെന്നത് അനുകൂല ഘടകമായി കുര്യനോട് അടുപ്പമുള്ളവർ ചൂണ്ടിക്കാട്ടുന്നു. രാജ്യസഭാ ഉപാധ്യക്ഷനായിരുന്ന പി ജെ കുര്യന് കാലാവധി പൂർത്തിയായതിനെ തുടർന്ന് കഴിഞ്ഞ തവണ കോൺഗ്രസ് സീറ്റ് നിഷേധിക്കുകയായിരുന്നു. കേരള കോൺഗ്രസിനുള്ള അനുനയ പാക്കേജിന്റെ ഭാഗമായി രാജ്യസഭാ സീറ്റ് അവർക്ക് നൽകിയപ്പോൾ കുര്യൻ പുറത്തായി. ഇതിനെതിരെ കുര്യൻ പരസ്യ പ്രതിഷേധം പ്രകടിപ്പിച്ചെങ്കിലും കൂടുതൽ കലഹത്തിലേക്ക് നീങ്ങിയില്ല. 80 മുതൽ 99 വരെ തുടർച്ചയായി 6 ലോക്സഭകളിൽ അംഗമായിരുന്ന കുര്യൻ 2005 ലാണ് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്.